കരുണാപുരം കോൺഗ്രസിൽ നീറിപ്പുകഞ്ഞ് വിഭാഗീയത. പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന വിഭാഗീയത പരിഹരിക്കുവാൻ ഇനിയും സാധിക്കാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾ ചേരിതിരിഞ്ഞ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നായിരുന്നു മുൻപ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ മൂർച്ഛിക്കുന്നതായിട്ടാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. യു ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം കൂറുമാറിയ കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ് പാസ്സായത്. ഇതോടുകൂടി യു ഡി എഫ് ഭരണസമിതി താഴെ വീഴുകയും എൽ ഡി എഫ് അധികാരത്തിലെത്തുകയും ചെയ്തു. കോൺഗ്രസ് അംഗമായ ശോഭനാമ ഗോപിനാഥ് പഞ്ചായത്ത് പ്രസിഡന്റായി. ഇതിനുശേഷം രൂക്ഷമായ ചേരിപ്പോരായിരുന്നു നടന്നിരുന്നത്. കഴിഞ്ഞ ദിവസം എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ നെടുങ്കണ്ടത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിലും ഈ ചേരിതിരിവ് വ്യക്തമായിരുന്നു. പഞ്ചായത്തിലെ മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും പങ്കെടുത്ത വാർത്താസമ്മേളനത്തിൽ നിന്നും കോൺഗ്രസ് അംഗങ്ങളായ റാബി സിദ്ദിഖ്, ജെയ്മോൻ നെടുവേലി എന്നിവർ വിട്ടുനിന്നു. ഇത് മേഖലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ വലിയ ചർച്ചയുമായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിലും ഈ ചേരിതിരിവ് ദൃശ്യമായിരുന്നു. കുടിവെള്ള അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷം രംഗത്ത് വരികയും വിയോജനക്കുറിപ്പ് എഴുതി നൽകുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് അംഗമായ ജെയ്മോൻ നെടുവേലി പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും വിട്ടുനിന്നു. മറ്റൊരംഗമായ റാബി സിദ്ദിഖ് വിയോജനക്കുറിപ്പ് നൽകിയുമില്ല. തന്റെ വാർഡിൽ കുടിവെള്ളം കൃത്യമായി എത്തിയിരുന്നു എന്നതായിരുന്നു റാബി സിദ്ദിഖിന്റെ നിലപാട്. കോൺഗ്രസ് അംഗങ്ങൾക്കിടയിലെ ചേരിതിരിവ് ഇപ്പോഴും നിലനിൽക്കുകയാണെന്ന് അംഗങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി പ്രിൻസ് പറഞ്ഞു. കരുണാപുരത്തെ യു ഡി എഫിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പത്രസമ്മേളനം നടത്തിയപ്പോഴും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് കൊടുക്കാനായിട്ട് യു ഡി എഫ് അംഗങ്ങൾ തന്നെയാണ് മുന്നിട്ട് നിന്നത്. അത് പ്രത്യേകം പാർട്ടിയിൽ പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം അതിനുള്ള ഒരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഡീൻ കുര്യാക്കോസിന് ഭൂരിപക്ഷം നേടിയെടുക്കാനായിട്ട് സാധിച്ചു. പക്ഷെ പഞ്ചായത്തിൽ അഴിമതി ഭരണം നടത്തുന്ന പ്രസിഡന്റിനോടൊപ്പം തന്നെയാണ് യു ഡി എഫിലെ ചില മെമ്പർമാരും. തീർച്ചയായിട്ടും പാർട്ടിയിൽ അത് കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കുവാനാണ് തീരുമാനം. ഇതേസമയം പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും ചർച്ചകൾ ആരംഭിച്ചതായും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. എന്താണെങ്കിലും കോൺഗ്രസ് അംഗങ്ങൾക്കിടയിലെ പടലപ്പിണക്കം ഗുണം ചെയ്യുന്നത് ഇടതുപക്ഷത്തിനാണ്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.